ലോകം മുഴുവൻ വചനം പകരാൻ സ്നേഹനാഥ കൃപ തരണേ. ഇന്നത്തെ വചനത്തിന്റെ വചനപ്രകാശ്യം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, സമ്പത്ത് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, കർത്താവ് നൽകുന്ന ഐശ്വര്യമാണത്. നമ്മൾക്ക് ജീവിച്ചു പോകാൻ ഓരോ ജോലി വേണം, അത് കൂലിവേലയായാലും സർക്കാർ ജോലിയായാലും. എല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നത് കർത്താവ് തന്നെയല്ലേ? അപ്പോൾ മക്കളെ, ഈ സമ്പത്ത് ഇത് കർത്താവിന്റെ ഐശ്വര്യമല്ലേ? കർത്താവ് നിനക്ക് വെച്ച് നീട്ടിത്തന്ന ഐശ്വര്യമാണത്. ഇത് നിനക്ക് സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ഉപയോഗിക്കാം, അഭിമാനത്തോടെ. കാരണം ഈ സമ്പത്തിൽ മക്കളെ ദുഃഖം കലരുന്നില്ല, കണ്ണീര് കലരുന്നില്ല, ഇത് വേദനയുടെ ശമ്പടമല്ല. അതെ, കണ്ണീരിന്റെ ഉപ്പ് കലരാത്ത, നമുക്ക് സന്തോഷമായിട്ട് അഭിമാനത്തോടെ ഉപയോഗിക്കാവുന്ന, കർത്താവ് വെച്ച് നീട്ടിത്തന്ന ഐശ്വര്യം. എന്നാൽ ഇനിയൊരു സമ്പത്തുണ്ട്, അത് കൈ നനയാതെ മീൻ പിടിച്ചുണ്ടാക്കുന്ന സമ്പത്ത്. അധ്വാനിക്കാതെ, വേർപ്പൊഴുക്കാതെ മക്കളെ ഉതകുകയല്ല, എല്ലാം തൽക്കാലത്തേക്ക് മാത്രം. നാളെ ഇത് നിങ്ങളുടെ മരണത്തോളം നിങ്ങൾക്ക് കൂട്ടിന് വരികയല്ല. അന്യായമായി ഉണ്ടാക്കിയതല്ലേ? ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകും, സംശയിക്കണ്ട. അന്ന് നിങ്ങൾ ഈ അന്യായമായി ഉണ്ടാക്കിയ സമ്പത്ത് നോക്കി നിങ്ങളെ നഷ്ടപ്പെടുത്തി ഇട്ടേച്ചു പോകുന്ന ഈ സമ്പത്ത് നോക്കി വിലപിക്കേണ്ടി വരും. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് മാറി നിന്ന് കരയുന്ന ഷണ്ഠനെ പോലെ നിന്ന് വിലപിക്കേണ്ടി വരും. അധ്വാനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് വചനപ്രകാശ്യം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മത്തായി സുവിശേഷം 11 28-29 തിരുവചനങ്ങൾ.